പരിശുദ്ധ ബലിയർപ്പണത്തിൽ സമവാക്യം സാധ്യമാണ്. നിങ്ങൾ ഇവിടെ സമവാക്യം നടത്തിയിരിക്കുന്നത് കർത്താവിന്റെ ജീവിതം കൊണ്ടാണ്. സഭാ മേലധ്യക്ഷന്മാരും സഭാ നേതൃത്വവും വിമതരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജനാഭിമുഖ കുർബാനയെ പറ്റി വത്തിക്കാൻ കൗൺസിലിന്റെ ഏതെങ്കിലും പ്രമാണരേഖ എവിടെയെങ്കിലും പറഞ്ഞതായിട്ടുണ്ടെങ്കിൽ സഭയുടെ പൗരാണികതയെ സ്നേഹിക്കുന്ന സഭാ പിതാക്കന്മാർക്ക് മാത്രമേ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. പരിശുദ്ധ ബലിയർപ്പണത്തിൽ സമവാക്യം സാധ്യമാണോ? എന്താണ് പരിശുദ്ധ ബലിയർപ്പണത്തിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന സമവാക്യം? സഭാവിരുദ്ധരായ സഭാവിമതരുടെ ആവശ്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, അവർക്ക് മാത്രം സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട്, അവരുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ചെയ്യുന്ന, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രവൃത്തിയെയാണോ ഈ സമവാക്യം എന്നുകൊണ്ട് വിമതരും വിമത പക്ഷക്കാരായ സഭാ മേലധ്യക്ഷന്മാരും സഭാ നേതൃത്വവും ഉദ്ദേശിക്കുന്നത് എന്ന് വിശ്വാസികൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ശരിക്കും പരിശുദ്ധ ബലിയർപ്പണത്തിൽ സമവാക്യം സാധ്യമാണോ? അങ്ങനെയായിരുന്നുവെങ്കിൽ കർത്താവ് ഈശോ മിശിഹായും തന്റെ ജീവിതത്തിൽ സമവാക്യം എന്തുകൊണ്ട് രൂപീകരിച്ചില്ല? ഈശോ സമവാക്യത്തിന് ഒരുമ്പെട്ടിരുന്നുവെങ്കിൽ കുരിശുമരണം ഒഴിവാക്കാമായിരുന്നു. യഹൂദരോടും പീലാത്തോസിനോടും സമവാക്യം ഉണ്ടാക്കിക്കൊണ്ട് ക്രൂരമായ മർദ്ദനങ്ങളില്ലാതെ സാധാരണ രീതിയിൽ മരിക്കുവാൻ അനുവദിക്കണം എന്നുള്ള ഒരു സമവാക്യം കർത്താവിനും വേണമെങ്കിൽ നടത്താമായിരുന്നു. കാരണം അവൻ കുരിശുമരണം വരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാകൂ, അവന്റെ മരണത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് അടിത്തറയുണ്ടാകൂ എന്ന പൗലോസ് ശ്ലീഹായുടെ വാക്യം അനർത്ഥകമാകണമെങ്കിൽ, അല്ലെങ്കിൽ രക്ഷകൻ പാപികൾക്ക് വേണ്ടി മരിക്കണമെന്നുള്ള പ്രവാചക വാക്യങ്ങൾ അനർത്ഥകമാകണമെന്നുണ്ടെങ്കിൽ യേശു മരിക്കണമായിരുന്നു. എന്നാൽ ഇത്ര ക്രൂരമായ മരണം ഏറ്റുവാങ്ങേണ്ട കാര്യം കർത്താവിന് ഉണ്ടായിരുന്നോ എന്ന് ഈ സമവാക്യ വീരന്മാർ പറഞ്ഞു മനസ്സിലാക്കണം. കാരണം നിങ്ങൾ ഇവിടെ സമവാക്യം നടത്തിയിരിക്കുന്നത് കർത്താവിന്റെ ജീവിതം കൊണ്ടാണ്, കർത്താവിന്റെ ബലിയർപ്പണം കൊണ്ടാണ്. അപ്പോൾ സമവാക്യം സാധ്യമാണോ ബലിയർപ്പണത്തിൽ? അല്ല എന്നുള്ളതാണ് അസന്നിഗ്ധമായിട്ടുള്ള ഉത്തരം. ഈ ബലിയർപ്പണം എന്ന് പറയുന്നത് സമവാക്യത്തിനുള്ളതല്ല, ഇത് സഭയുടെ സമ്മാനമാണ്, സഭയുടെ ആത്മീയ ദാനമാണ്. അത് നൽകുവാൻ സഭയ്ക്ക് കർത്താവ് തന്നെ അധികാരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ സഭയിലെ തന്നെ ചില മേലധ്യക്ഷന്മാർ സഭാവിരുദ്ധരോട് ഒത്തുചേർന്നുകൊണ്ട് മാർപ്പാപ്പയുടെയും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെയും സീറോ മലബാർ സഭാ സിനഡിന്റെയും തീരുമാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് പരിശുദ്ധ ബലിയർപ്പണത്തെ വികൃതമായി ചിത്രീകരിക്കുവാൻ, വികൃത രീതിയിൽ അർപ്പിക്കുവാൻ, അല്ലെങ്കിൽ സഭ തള്ളിക്കളഞ്ഞ രീതിയിൽ പരിശുദ്ധ ബലിയർപ്പണം നടത്തുവാൻ തക്കവണ്ണം സമവായ ഫോർമുല ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരം സഭാ മേലധ്യക്ഷന്മാരും സഭാ നേതൃത്വവും മറ്റൊരു രീതിയിൽ വിമതരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലേ സത്യം? സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി രൂപതയിലെ വിശ്വാസികൾ ഈ സത്യമല്ലേ മനസ്സിലാക്കുന്നത്? അതുകൊണ്ട് തന്നെയല്ലേ അവർ വളരെ ദുഃഖിതരായി വീർപ്പുമുട്ടിക്കൊണ്ട് സഭയുടെ പരിശുദ്ധ ബലിയർപ്പണം തങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ സങ്കടപ്പെട്ട് കഴിയേണ്ട ഒരു ഗതികേടിലേക്ക് സീറോ മലബാർ സഭയുടെ ഒരു രൂപതയെ തള്ളി മാറ്റുവാൻ ഇത്തരം സഭാ മേലധ്യക്ഷന്മാരും സഭാവിരുദ്ധരും തുനിയുമ്പോൾ എവിടെയാണ് നീതി നടപ്പിലാകുന്നത്? ഇവിടെ സമവായം എന്ന പേരിൽ പരിശുദ്ധ ബലിയർപ്പണം, അതായത് സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം, ഏതെങ്കിലും സമയത്ത് എവിടെയെങ്കിലും ആർക്കെങ്കിലും മുൻപിൽ എപ്പോഴെങ്കിലും ഒക്കെ നടത്തിയാൽ മതി, ഞായറാഴ്ച ഒരെണ്ണമെങ്കിലും നടത്തണം എന്നൊരു ഒറ്റ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് മറ്റുള്ളത് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നടത്തിക്കോളൂ എന്ന് മൗനാനുവാദം നൽകിക്കൊണ്ട് സമ്മത പത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നതും സഭയുടെ നേതൃത്വത്തിലുള്ള ചില മെത്രാൻ വിരുദ്ധന്മാരാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇത് സഭയുടെ ഔദ്യോഗിക അംഗീകാരമുള്ളതാണോ എന്ന് സിനഡ് പറയണം, വത്തിക്കാൻ പറയണം, മാർപ്പാപ്പ പറയണം. എങ്കിൽ മാത്രമേ വിശ്വാസികൾക്ക് അത് അംഗീകരിക്കുവാൻ ഉള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഇത്തരം സമവാക്യങ്ങളെ ഒരു രീതിയിൽ വെള്ളപൂശിക്കൊണ്ട്
സഭയുടെ പി ആർ ഒ എന്ന നിലയിൽ വടക്കേക്കരെ അച്ഛൻ നടത്തിയ ഒരു വീഡിയോ സന്ദേശമാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇന്റർവ്യൂ ആണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് ആദ്യം നമുക്കൊന്ന് കേൾക്കാം. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, അതിന്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. കത്തോലിക്ക സഭ എന്ന് പറയുന്നത് 24 വ്യക്തി സഭകൾ ചേരുന്നതാണ്. അതിൽ ലത്തീൻ സഭ, വെസ്റ്റേൺ സഭ എന്നറിയപ്പെടുന്ന സഭയാണ്. ബാക്കിയുള്ള 23 സഭകള് പൗരസ്ത്യ സഭകൾ, ഈസ്റ്റേൺ ചർച്ചസ് എന്നറിയപ്പെടുന്നു. അതിൽ ഒരു സഭയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അംഗസംഖ്യ കൊണ്ട് രണ്ടാമത് നിൽക്കുന്ന സഭയാണ് സീറോ മലബാർ സഭ. സീറോ മലബാർ സഭയ്ക്ക് 35 രൂപതകളും ഒരു അപ്പസ്തോലിക് വിസിറ്റേഷൻ യൂറോപ്പിൽ. അങ്ങനെയാണ് സഭയുടെ ഘടന. സഭയെ നയിക്കുന്നത് സഭയുടെ തലവനും പിതാവുമായ സിനഡ് തിരഞ്ഞെടുക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ്. മേജർ ആർച്ച് ബിഷപ്പിനോടൊപ്പം സിനഡ് ചേർന്ന് 1999 സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന അർപ്പണം വേണമെന്നുള്ള ഒരാവശ്യം ഉയർന്നതും നവീകരിക്കപ്പെട്ട തക്സ നിലവിൽ വരുന്നതും. ഇത് പറയുമ്പോൾ ഒരു ചരിത്രം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരെ, അതായത് 1965 വരെയുള്ള കാലഘട്ടത്തില് എല്ലാ സഭകളിലും ഇൻക്ലൂഡിംഗ് ലത്തീൻ സഭ അൾത്താര അഭിമുഖമായ കുർബാനയായിരുന്നു ചൊല്ലിയിരുന്നത്. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലോടുകൂടെ ജനങ്ങളിലേക്ക് കൂടുതൽ തുറവി ഉണ്ടാകണമെന്നുള്ള ഒരു ചിന്ത കൗൺസിൽ രൂപപ്പെടുകയും അതിന്റെ പരിണിത ഫലമായി ലത്തീൻ സഭ ജനാഭിമുഖമായി കുർബാന ആരംഭിക്കുകയും ചെയ്തു. ലത്തീൻ സഭയുടെ പരമാധ്യക്ഷനാണ് പരിശുദ്ധ മാർപ്പ. അതുകൊണ്ടാണ് മാർപ്പാപ്പ ലത്തീൻ സഭയിലുള്ളവരെ പോലെ ജനാഭിമുഖമായി കുർബാന അർപ്പിക്കുന്നത്. എന്നാൽ സീറോ മലബാർ സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സീറോ മലബാർ എന്ന രണ്ട് വാക്കുകൾ പ്രധാനമാണ്. സീറോ എന്ന വാക്ക് സിറിയൻ, ഈസ്റ്റ് സിറിയൻ ട്രഡീഷനെയാണ്, ആരാധനാക്രമ പാരമ്പര്യത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച്, ഈസ്റ്റ് സിറിയൻ ട്രഡീഷൻ അനുസരിച്ചാണ് നമ്മുടെ ആരാധനാക്രമം രൂപപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തത് മലബാർ. മലബാർ എന്നുള്ളത് ആ കാലത്ത് കേരളക്കരെ ആകെ അറിയപ്പെട്ടിരുന്നത് മലബാർ റീജിയൻ എന്ന പേരിലായിരുന്നു. അതുകൊണ്ടാണ് ഈസ്റ്റ് സിറിയൻ ആരാധനാക്രമ രീതി വച്ചു പുലർത്തുന്ന, ആ പാരമ്പര്യം പുലർത്തുന്ന മലബാർ റീജിയനിലുള്ള വ്യക്തികളുടെ വിശ്വാസികളുടെ കൂട്ടം എന്നാണ് സീറോ മലബാർ സഭ എന്ന പേര് വരാനുണ്ടായ കാരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ രീതി എന്ന് പറഞ്ഞത് കിഴക്കിന് അഭിമുഖമായ ഒരു ദൈവശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടാണ് കുർബാന അൾത്താര അഭിമുഖമായി അർപ്പിക്കപ്പെട്ടിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലോടുകൂടെ ലത്തീൻ സഭയിൽ ജനാഭിമുഖമായി കുർബാന വന്നപ്പോ അതിൽ പങ്കെടുത്തു വന്ന അഭിമന്യ പാറയ്ക്കേടൽ തിരുമേനി, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയും ഇൻകൾച്ചറേഷന്റെ ഭാഗമായിട്ട് ലത്തീൻ സഭയെ ചൊല്ലുന്നത് പോലെയുള്ള ജനാഭിമുഖമായ കുർബാന നമ്മുടെ സീറോ മലബാർ സഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇടവന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷമാണ് 1999 അന്ന് കർദിനാളായിരുന്ന മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ മാർവാക്കി വിധേയത്തിൽ പിതാവിന്റെ നേതൃത്വത്തില് കുർബാന ഏകീകരണത്തെ കുറിച്ച് സംസാരമുണ്ടായതും സിനഡ് ചർച്ച ചെയ്തതും പുതിയ തക്സ രൂപീകരിക്കപ്പെട്ടതും നവീകരിക്കപ്പെട്ടു. അതോടുകൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലും തൃശൂർ അതിരൂപതയിലും ഇരിങ്ങാലക്കുട, പാലക്കാട് തുടങ്ങിയ രൂപതകളിലും ജനാഭിമുഖമായി തന്നെ കുർബാന തുടർന്നപ്പോൾ സീറോ മലബാർ സഭയുടെ മറ്റു രൂപതകളൊക്കെയും സഭയുടെ സിനഡ് നിർദ്ദേശിച്ചതുപോലെയുള്ള 50-50 എന്ന് നമ്മളിപ്പോ വിളിക്കുന്ന ഏകീകൃത കുർബാന രീതി, സീറോ മലബാർ സഭയുടെ തനതായ കുർബാന രീതി എന്ന് നമ്മൾ അതിനെ വിളിക്കണം. സഭയുടെ കുർബാന അതാണ്. ആ കുർബാന രീതി നിലവിൽ വരാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ രൂപതകളും സമ്മതം മൂളിയത്. അതിനുശേഷം കോവിഡ് കാലഘട്ടത്തില് ഓൺലൈനിൽ കുർബാനകള് പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സമയം നമുക്കുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് വത്തിക്കാൻ തിരിച്ചറിയുന്നത് സീറോ മലബാർ സഭയിൽ തന്നെ രണ്ടു തരത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്നുണ്ട് എന്ന്. ചില പരാതികളും വത്തിക്കാൻ ലഭിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതായത് ചിലയിടങ്ങളിൽ കുർബാന ചൊല്ലുമ്പോൾ ജനാഭിമുഖമായി, പൂർണ്ണമായും ജനാഭിമുഖമായി കുർബാന ചൊല്ലുന്നു. മറ്റ് പലയിടങ്ങളിലും കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ സീറോ മലബാർ സഭയിൽ തന്നെ 50-50 എന്നുള്ള ഏകീകൃത ഫോർമുലയിലും കുർബാന അർപ്പിക്കപ്പെടുന്നു. അങ്ങനെയാണ് വത്തിക്കാനിന്ന് പൗരസ്ത്യ തിരുസംഘം ഈസ്റ്റേൺ ചർച്ചസിന് വേണ്ടിയുള്ള ഡിക്കാസ്ട്രി സീറോ മലബാർ സിനോഡിനോട് അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പിനോട് ആവശ്യപ്പെടുന്നത് ഒരു സഭയാണെങ്കിൽ ഒരു ആരാധനാക്രമമാണ് അഭികാമ്യം എന്ന കാര്യം അറിയിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഓൺലൈനിൽ കോവിഡ് കാലത്ത് വിളിച്ചു ചേർക്കപ്പെട്ട സിനഡ് സഭയിൽ ഏകീകൃത കുർബാന ഇനിയും നിലവിൽ വരാത്ത ഇടങ്ങളിലും കൂടെ ഏകീകൃത കുർബാന അർപ്പണം നിലവിൽ വരണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം അത് നടപ്പിൽ വരുത്താൻ സാധിക്കാതെ വന്നു. മറ്റ് രൂപതകളും
ആദ്യം അർപ്പിക്കാതിരുന്ന 99 മുതൽ അർപ്പിക്കാതിരുന്ന ഇടങ്ങളിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നിലവിൽ വന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒഴികെ ഈ സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ 2021 ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം എല്ലാ ഇടങ്ങളിലും നടപ്പിലാക്കണമെന്നുള്ള സീറോ മലബാർ സഭയുടെ സിനഡിന്റെ തീരുമാനവും പൗരസ്ത്യ തിരുസംഘം അത് അംഗീകരിച്ചു തരികയും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാനയാണ് എല്ലാ രൂപതകളിലും എല്ലാ ദേവാലയങ്ങളും അർപ്പിക്കേണ്ടത് എന്ന് അനുശാസിക്കുകയും ചെയ്തത്. അത് ചെവി കൊടുക്കാൻ തയ്യാറാകാതെ വന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്ന വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലവിലുണ്ടായത്. ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ വേണ്ടിയുള്ള കൂട്ടായ സംഘടിതമായ പരിശ്രമങ്ങൾ സഭയുടെ സഭാധ്യക്ഷന്മാരിൽ നിന്നും സിനഡ് പിതാക്കന്മാരിൽ നിന്നും വൈദികരും സന്യസ്തരും അന്മായ പ്രതിനിധികളും ഒക്കെ ചേർന്നുകൊണ്ട് പല ആവർത്തി ചർച്ചകളിലൂടെ നടത്തുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയും സീറോ മലബാർ സഭയ്ക്ക് മുഴുവനായും ഒരു കത്തെഴുതിയിട്ടുണ്ട്, ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതിനുശേഷം രണ്ടാമത് വീണ്ടും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെയും വൈദികരെയും സന്യസ്തരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ അസാധാരണമാം വിധം വീഡിയോ സന്ദേശത്തിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഏകീകൃത കുർബാന അർപ്പണം അനുസരണത്തിന്റെ ഭാഗമായി നടപ്പിൽ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അതിനും ചെവി കൊടുക്കാതെ വന്നപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിവന്ദ്യ മാർ റാഫേൽ തട്ടിൽ പിതാവിനോടൊപ്പം പെർമനന്റ് സിനഡിലെ പിതാക്കന്മാരും റോമിലുള്ള നമ്മുടെ അപ്പസ്തോലിക് വിസിറ്റേഷന്റെ പ്രൊക്കുറേറ്ററായ സ്റ്റീഫൻ ചേർപ്പണത്ത് പിതാവും കുരിയ ബിഷപ്പ് അഭിവന്ദ്യ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവും ഒരുമിച്ച് മാർപ്പാപ്പയെ കണ്ടപ്പോൾ, അതിനുശേഷം മാർപ്പാപ്പ റോമിൽ കണ്ട വിശ്വാസികൾ ഒരുമിച്ച് സംസാരിച്ചപ്പോഴും കൊടുത്ത പ്രസംഗത്തിലും ഏകീകൃത കുർബാന അർപ്പണം അനുസരിക്കണമെന്ന് മാർപ്പാപ്പ കൃത്യമായി ആവശ്യപ്പെട്ടത്. മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നും പൗരസ്ത്യ കാര്യാലയത്തിന്റെ ഭാഗത്തു നിന്നും ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, സീറോ മലബാർ സഭയുടെ സിനഡ് പല ആവർത്തി ഇതിനെക്കുറിച്ച് പറയുകയും ആവശ്യപ്പെടുകയും ഈ കുർബാന ഏകീകരണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി മാത്രമായി 2 തവണ പ്രത്യേക സിനഡ് സമ്മേളനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാമല്ലോ. 1 തവണ പിതാക്കന്മാർ ഒരുമിച്ചുകൂടി കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലും ഈ വർഷം 2 ദിവസങ്ങളിലായി ഓൺലൈനിലും പിതാക്കന്മാരെ സമ്മേളിച്ചത് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമുക്കറിയാവുന്നതുപോലെ 2024 ജൂൺ മാസം 9-ാം തീയതി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായ അഭിവന്ദ്യ മാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ അഭിവന്ദ്യ മാർ ബോസ്കോ പുത്തൂർ പിതാവും സംയുക്തമായി ഒരു ഇടയലേഖനം നൽകിയിട്ടുണ്ട് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട്. അത് നിലനിൽക്കുന്നു എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തട്ടെ. അതിനുശേഷമാണ് പിന്നീട് 2 ദിവസങ്ങളിലായി നടന്ന ഓൺലൈൻ സിനഡിന് ശേഷം 2024 ജൂൺ മാസം 21-ാം തീയതി സിനഡനന്തര അറിയിപ്പിലൂടെയും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സിനഡ് പിതാക്കന്മാരുടെ ഏകമനസ്സായി, എന്നാൽ അഭിവന്ദ്യ പിതാക്കന്മാര് റാഫേൽ തട്ടിൽ പിതാവും അഭിവന്ദ്യ പിന്നെ മാറോ ബോസ്കോ പുത്തൂർ പിതാവും ഒപ്പുവെച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നൽകിയത്. അതിനുശേഷവും പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കപ്പെട്ടില്ല എന്ന് കണ്ടതുകൊണ്ടാണ് മെത്രാന്മാരുടെ ഒരു സമിതി എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള വൈദികരുടെയും അതുപോലെ തന്നെ സഭയിലുള്ള വിശ്വാസികളുടെ സംഘടനകളുടെയും പ്രതിനിധികളുമായി യോഗം ചെയ്യുകയും ഒരു സമവായം എന്ന രീതിയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം കാറ്റക്കിസം വിശ്വാസ പരിശീലനം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് നൽകുന്നതിന്റെ ഭാഗമായി ആഴ്ചയിൽ ഞായറാഴ്ചകളിലും അതുപോലെ കടമുള്ള തിരുനാൾ ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ എല്ലാ ദേവാലയങ്ങളിലും അർപ്പിക്കണമെന്നുള്ള കൽപ്പന പുറപ്പെടുവിക്കാനിടയായത്. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ അഭിമാനത്തോടുകൂടെ ഈ ഒരു നിർദ്ദേശം ഏറ്റെടുക്കുകയും എല്ലാവരും ഏകമനസ്സോടുകൂടെ അഭിവന്ദ്യ പരിശുദ്ധ സിനഡിന്റെ ഈ നിർദ്ദേശം സ്വീകരിക്കുകയും നമ്മുടെ ദേവാലയങ്ങളിൽ എല്ലാ വിശ്വാസികൾക്കും വേണ്ടി വൈദികർ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിച്ച് സീറോ മലബാർ സഭയുടെ കൂട്ടായ്മ
ലോകത്തിന്റെ മുമ്പിൽ സാക്ഷ്യമായി പ്രഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാൾ ദിവസങ്ങളിലും ഒരു ഏകീകൃത വിശുദ്ധ കുർബാനയെങ്കിലും അർപ്പിക്കണമെന്നുള്ള കൽപ്പന വന്നതോടുകൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 75-80% വരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത രീതിയിലുള്ള, ഞാൻ ആ വാക്കുപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പലപ്പോഴും സീറോ മലബാർ സഭയുടെ കുർബാന അതാണ്, ജനാഭിമുഖ കുർബാന എന്നൊരു കുർബാന ഇല്ലോ. സീറോ മലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാര് തീരുമാനിച്ചതും പരിശുദ്ധ സിംഹാസനം ആവശ്യപ്പെട്ടതുമായ കുർബാന അർപ്പിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വൈദികര് മനസ്സ് കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പൂർണ്ണമായിട്ടില്ല എങ്കിൽ കൂടിയും സമീപ ഭാവിയിൽ തന്നെ ഈ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം പൂർണ്ണമായും നടപ്പിൽ വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നമ്മൾ കേട്ടു ഇവിടെ സീറോ മലബാർ സഭ എന്താണ്, സഭയുടെ ഘടന എന്താണ്, പരിശുദ്ധ ബലിയർപ്പണം എന്താണെന്നൊക്കെ വളരെ കൃത്യതയോടുകൂടി വളരെ ഭംഗിയായി അദ്ദേഹം വിവരിച്ചു തന്നു. അതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ജനാഭിമുഖ കുർബാനയുടെ ചരിത്രം പറഞ്ഞത് വളരെ തെറ്റാണ്, അപലനീയമാണ്, സത്യത്തിന് നിരക്കാത്തതാണെന്നുകൂടി വടക്കേക്കരി അച്ഛനോട് പറയുവാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. താങ്കൾ തീർച്ചയായും ആ തെറ്റ് തിരുത്തിക്കൊണ്ട് താങ്കൾ പറഞ്ഞ ആ കാര്യങ്ങൾ പിൻവലിച്ചുകൊണ്ട് സഭാ വിശ്വാസികളോടെങ്കിലും ക്ഷമായാചനം നടത്തേണ്ടേ അച്ചോ എന്നാണ് താങ്കളോട് പറയുവാനുള്ളത്. കാരണം ഇവിടെ ജനാഭിമുഖ കുർബാനയെ പറ്റി അദ്ദേഹം പറയുമ്പോൾ ഇവിടെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനോടുകൂടി ജനങ്ങളിലേക്ക് വലിയ ഒരു തുറവി ഉണ്ടാകണം എന്ന ഒരു ചിന്ത രൂപപ്പെടുകയും അതനുസരിച്ച് ജനാഭിമുഖ കുർബാനയ്ക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ലത്തീൻ സഭയുടെ അല്ലെങ്കിൽ പാശ്ചാത്യ സഭയുടെ തലവനായ മാർപ്പാപ്പ പോലും ജനാഭിമുഖ കുർബാന ചൊല്ലുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന തീർത്തും തെറ്റാണ്, അപലനീയമാണ് എന്നാണ് അദ്ദേഹത്തോട് വളരെ ബഹുമാന പുരസ്സരം പറയുവാനുള്ളത്. വടക്കേക്കര അച്ചു, അച്ഛന് സഭയെ പറ്റി ബോധ്യമുള്ളയാളാണ് എന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം എന്താണ് സീറോ മലബാർ സഭയെന്നും അതിന്റെ ബലിയർപ്പണം എന്താണെന്നും ഒക്കെ താങ്കൾ വളരെ വിശദമായി ഭംഗിയായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാൽ ജനാഭിമുഖ കുർബാനയെ പറ്റി താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ തീർത്തും തെറ്റാണ് എന്നാണ് താങ്കളെ ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, വോയിസ് ഓഫ് ട്രൂത്ത് ആഗ്രഹിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടി. അച്ഛൻ ഇവിടെ പറഞ്ഞ പ്രസ്താവനയിൽ ഞങ്ങൾ കേട്ട ഭാഗം അനുസരിച്ച് അച്ഛനോടുള്ള ആദ്യത്തെ ചോദ്യം ജനാഭിമുഖ കുർബാനയെ പറ്റി രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയിൽ എവിടെയെങ്കിലും നേരിട്ടോ അല്ലാതെയോ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ജനാഭിമുഖ കുർബാനയെ പറ്റി വത്തിക്കാൻ കൗൺസിലിന്റെ ഏതെങ്കിലും പ്രമാണരേഖയിൽ എവിടെയെങ്കിലും പറഞ്ഞതായിട്ടുണ്ടെങ്കിൽ അച്ഛൻ അതൊന്ന് കാണിച്ചു തരണം. ഇവിടെ പ്രത്യേകിച്ച് അച്ഛനോടുള്ള ചോദ്യം മാത്രമല്ല, ഇതിനെപ്പറ്റി തർക്കിക്കുന്നവരോടും ഇതിനെപ്പറ്റി വക്കാലത്ത് പറയുന്നവരോടും എല്ലാവരോടും കൂടിയുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ പറയുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ജനാഭിമുഖ കുർബാന കത്തോലിക്ക സഭയിൽ ഉണ്ടായെന്നും ലത്തീൻ സഭ അത് സ്വീകരിച്ചെന്നും ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയിൽ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പ്രതിപാദിക്കുന്നതോടൊപ്പം ഈ ഒരു കാര്യം ഇതും അതിപ്രധാനമുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ട് സൂചിപ്പിച്ചില്ല, എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. ബഹുമാനപ്പെട്ട അച്ഛനോടും പറയുകയാണ്, താങ്കൾ ഈ ഒരു ഭാഗം വിശ്വാസികൾക്ക് വേണ്ടി ചൂണ്ടിക്കാണിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ താങ്കളുടെ ഈ പ്രസ്താവന പിൻവലിക്കണം അച്ചോ. കാരണം അത് വിശ്വാസികൾക്ക് ഇടർച്ചയുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെയാണോ ശരിക്കും ജനാഭിമുഖ കുർബാന വന്നത് എന്നുള്ള ചരിത്രമെങ്കിലും താങ്കൾ പറയണം. താങ്കൾക്ക് അതിനെ പറ്റി ബോധ്യമില്ലെങ്കിൽ കൃത്യമായി പഠിച്ചതിന് ശേഷം പറയേണ്ടേ അച്ചോ എന്നാണ് വോയിസ് ഓഫ് ട്രൂത്തിന് താങ്കളോട് ചോദിക്കുവാനുള്ള ചോദ്യം. എങ്ങനെയാണ് ലത്തീൻ സഭയിൽ ഈ പറയുന്ന ജനാഭിമുഖ കുർബാനയ്ക്ക് തുടക്കമായത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വേറെയാണ്. നമുക്കറിയാം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യ അവസാനമായി 7 മുഖ്യ സൂനകദോസുകളാണ് നടന്നിട്ടുള്ളത്. ആദ്യത്തെ സൂനകദോസ് നിക്കിയാ സൂനകദോസ് ആയിരുന്നു, അവസാനത്തെ സൂനകദോസ് എന്ന് വെച്ചാൽ 7-ാമത്തെ സൂനകദോസ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആയിരുന്നു. ഇതിൽ 4 സൂനകദോസുകളും പൗരസ്ത്യ ദേശത്ത് വെച്ചാണ് നടന്നത് എന്നുള്ളതാണ് സത്യം. അവിടെ സംസാരിച്ച പ്രമുഖ സഭാ പണ്ഡിതന്മാരൊക്കെ
പൗരസ്ത്യ ദേശത്തു നിന്നുള്ളവരായിരുന്നിരിക്കാം. അവിടെ പൗരസ്ത്യ സഭയുടെയും പൗരസ്ത്യ ആരാധനക്രമത്തിന്റെയും കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ടാകാം. ഇവിടെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പാശ്ചാത്യ ദേശത്താണ് നടന്നത് എന്നും നമ്മൾക്കറിയാം. അതിനോട് ചേർന്ന് പറയേണ്ട മറ്റൊരു സുപ്രധാന കാര്യമെന്ന് പറയുന്നത് കേരള സുറിയാനി സഭ ഭാരത സുറിയാനി സഭയുടെ നാശത്തിന് കാരണമായ, പിളർപ്പിന് കാരണമായ, തകർച്ചയ്ക്ക് കാരണമായ ഉദയംപേരൂർ സൂനകദോസ് എന്ന് ഇവരൊക്കെ കൊട്ടിഘോഷിക്കുന്ന സൂനകദോസിനെ പറ്റി വത്തിക്കാൻ പ്രമാണങ്ങളിൽ പോലും ഒരിടത്തും ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വത്തിക്കാൻ ആ ഒരു സൂനകദോസിനെ ഔദ്യോഗിക സൂനകദോസായിട്ട് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് സൂനകദോസുകളിൽ നാല് സൂനകദോസും പൗരസ്ത്യ ദേശങ്ങളെയാണ് നടത്തപ്പെട്ടത്. അവിടെയൊക്കെ ബലിയർപ്പണം നടക്കുമ്പോൾ അതൊക്കെ കിഴക്കിനഭിമുഖമായി കിഴക്ക് ദർശന ബലിയർപ്പണങ്ങളാണ് നടന്നിട്ടുള്ളത്. കാരണം ബലിപീഠം ദർശനമായിരിക്കുന്നതൊക്കെ കിഴക്കിനഭിമുഖമായിരുന്നു. അത് പൗരസ്ത്യ സഭകളിൽ മാത്രമല്ല ആഗോള കത്തോലിക്ക സഭയിൽ ബലിപീഠം കിഴക്കിനഭിമുഖമായിട്ടാണ് പണിതിരുന്നത്. ആയതിനാൽ തന്നെ പരിശുദ്ധ ബലിയർപ്പണം കിഴക്കഭിമുഖമായിട്ടാണ് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് എതിർ ദിശയിൽ ജനങ്ങളും പുരോഹിതരും ഒരേ ദിശയിലേക്ക് കിഴക്കിന് ദർശനമായിട്ടാണ് പരിശുദ്ധ ബലിയർപ്പണം നടത്തിയിരുന്നത്. അവിടെ എത്തിയിരുന്ന എന്ന് വെച്ചാൽ ഈ സൂനകദോസുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ എത്തിയിരുന്ന സഭാപിതാക്കന്മാരൊക്കെയും അങ്ങനൊക്കെ തന്നെയാണ് പരിശുദ്ധ ബലിയർപ്പണം നടത്തിയിരുന്നത്. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ 1962 ഒക്ടോബർ മാസത്തിൽ ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ എന്നാൽ അവസാനിപ്പിച്ചത് പോൾ 6-ാമൻ മാർപ്പാപ്പയാണ് 1965 ഡിസംബർ മാസം. ഈ സൂനകദോസിൽ ലോകമെമ്പാടുമുള്ള 2625 സഭാപിതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഏഴ് സൂനകദോസുകളിൽ ഏറ്റവും വലിയ സൂനകദോസായിരുന്നു അവസാനത്തെ സൂനകദോസായ രണ്ടാം വത്തിക്കാൻ സൂനകദോസ്, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മാർപ്പാപ്പ, അതായത് ജോൺ 23-ാമൻ മാർപ്പാപ്പയും പോൾ 6-ാമൻ മാർപ്പാപ്പയും ബലിയർപ്പിച്ചിരുന്നത് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലായിരുന്നു. ഈ പിതാക്കന്മാർ എല്ലാവരും കൂടെ കൂടിയിരുന്നപ്പോഴും മാർപ്പാപ്പ ബലിയർപ്പിച്ച സ്ഥലം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയാണ്. ആ ബസലിക്കയെ പറ്റിയാണ് നമ്മൾക്ക് പറയുവാനുള്ളത്. എങ്ങനെയാണ് ജനാഭിമുഖം ലത്തീൻ സഭയിൽ രൂപീകൃതമായത് അല്ലെങ്കിൽ ആവിർഭവിച്ചത് എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം സെന്റ് പീറ്റേഴ്സ് ബസലിക്ക നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് അത് കിഴക്ക് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ദേവാലയമാണ്. അതായത് കിഴക്ക് ദർശന ദേവാലയമല്ല, പടിഞ്ഞാറ് ദർശന ദേവാലയമാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്ക. അത് പണിത കാലത്ത് എങ്ങനെയോ അത് അങ്ങനെ ആയിപ്പോയി. അതിനെപ്പറ്റിയുള്ള ചരിത്ര രേഖകളൊന്നും നമ്മുടെ പക്കലില്ല. ഏതായാലും പടിഞ്ഞാറ് ദർശനമുള്ള ദേവാലയത്തിൽ സഭാ പണ്ഡിതരായിരുന്ന ജോൺ 23-ാമൻ മാർപ്പാപ്പയും പോൾ 6-ാമൻ മാർപ്പാപ്പയും സഭയുടെ ദർശനമനുസരിച്ച്, സഭയുടെ അടിസ്ഥാന തത്വങ്ങൾ അനുസരിച്ച് കിഴക്കൻ അഭിമുഖമായിട്ടാണ് ബലിയർപ്പണം നടത്തിയിരുന്നത്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ അൾത്താര പടിഞ്ഞാറിന് അഭിമുഖമായിട്ടാണ്, എന്നാൽ മാർപ്പാപ്പ സഭയുടെ ദർശനമനുസരിച്ച് കിഴക്കിന് അഭിമുഖമായിട്ടാണ് ബലിയർപ്പിച്ചത്. അതായത് ജനങ്ങൾക്ക് അഭിമുഖമായി, ജനങ്ങൾ അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ കാർമ്മികൻ കിഴക്കിന് അഭിമുഖമായി ബലിയർപ്പിച്ചു. അപ്പോൾ അന്ന് അവിടെ വന്നിരുന്ന പിതാക്കന്മാർ, അതിൽ നമ്മുടെ മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവും ഉണ്ടായിരുന്നു, അവർ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ അൾത്താരയിലേക്ക് നോക്കി എന്ന് വെച്ചാൽ ജനങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു അതേ സൈഡിലേക്ക് ഞങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ, പ്രത്യേകം ശ്രദ്ധിക്കണം ജനങ്ങൾ നോക്കി നിൽക്കുക എന്ന് വെച്ചാൽ അത് കിഴക്കിന് അഭിമുഖമായിട്ടുള്ള ദർശനമുള്ള അൾത്താരകളാണ്. വൈദികനും കിഴക്കിന് അഭിമുഖമായിട്ടാണ് ബലി അർപ്പിച്ചിരുന്നത്. ഇവിടെ മാർപ്പാപ്പയും കിഴക്കിന് അഭിമുഖമായിട്ട് തന്നെയാണ് ബലിയർപ്പിക്കുന്നത്. എന്നാൽ അൾത്താര പടിഞ്ഞാറിന് അഭിമുഖമായതുകൊണ്ട് മാത്രം നോക്കുന്നവർക്ക് മാർപ്പാപ്പ ജനങ്ങളെ നോക്കി ബലിയർപ്പിക്കുന്നതായി ധരിച്ചവശരായി. ഇതാണ് അന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പങ്കെടുത്ത പല മെത്രാന്മാർക്കും കർദിനാൾമാർക്കും വിനയായി തീർന്നത്. അവർ നോക്കുമ്പോൾ മാർപ്പാപ്പ ജനങ്ങളെ നോക്കി ബലിയർപ്പിക്കുന്നെങ്കിൽ പിന്നെ ഞങ്ങളും അങ്ങനെ തന്നെയാകാം. അങ്ങനെയാണ് ലത്തീൻ സഭാ സമൂഹത്തിൽ നിന്ന്
ജനങ്ങളെ നോക്കി ബലിയർപ്പിക്കുവാനുള്ള അനുവാദം മാർപ്പാപ്പയോട് ചോദിക്കുന്നതും അത് കാലക്രമേണത്തിൽ അനുവദിച്ചു കൊടുക്കുന്നതും. എന്നാൽ പൗരസ്ത്യ സഭകൾ തങ്ങളുടെ ആരാധനാക്രമത്തിലും പാരമ്പര്യത്തിലും ഉറച്ചു നിന്നത് നിമിത്തം അവർ കിഴക്കൻ അഭിമുഖമായി തന്നെ, കാരണം അവിടെ അൽത്താരകളൊക്കെ കിഴക്കൻ അഭിമുഖമായി തന്നെയാണ് നിർമ്മിച്ചിരുന്നത്, അങ്ങോട്ട് മാത്രം നോക്കി ബലിയർപ്പിക്കുവാൻ തയ്യാറെടുക്കുകയും ലത്തീൻ സഭ മാത്രം മാർപ്പാപ്പയുടെ അനുവാദം കിട്ടിയത് നിമിത്തം ജനങ്ങളെ നോക്കി ബലിയർപ്പിക്കുകയും ചെയ്തു. അവിടെ അവർ ദർശനം നോക്കിയില്ല, അവിടെ അവർ അൾത്താറ് ഏത് ദിശയിലേക്കാണ് നോക്കിയില്ല, അവർ നേരെ ജനങ്ങളെ നോക്കി ബലിയർപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ മാർപ്പാപ്പ ശ്രമിച്ചത് ജനങ്ങളെ നോക്കി ബലിയർപ്പിക്കുവാനല്ല, അദ്ദേഹം കിഴക്കിന് അഭിമുഖമായിട്ടാണ് ബലി അർപ്പിച്ചിരുന്നത്. ഇവിടെ പ്രത്യേകം സ്മരണീയമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണ രേഖകളിൽ പൗരസ്ത്യ സഭകളെ പറ്റി പറയുന്ന പ്രമാണ രേഖയിൽ വ്യക്തവും ശക്തവുമായ ഭാഷയിൽ പറയുന്നുണ്ട്, പൗരസ്ത്യ സഭകളൊക്കെയും അവരുടെ പാരമ്പര്യത്തിലേക്ക് ആരാധനാ ക്രമത്തിലേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കണമെന്ന്. മാർപ്പാപ്പ ജനങ്ങളെ നോക്കി ബലിയർപ്പിച്ചിരുന്നു എങ്കിൽ, അതായിരുന്നു ഇന്റൻഷൻ എങ്കിൽ, ഇങ്ങനെയൊരു എഴുത്ത് അതിൽ ഉണ്ടാകുവാനേ പാടില്ലായിരുന്നു. രണ്ടാമത് ജനാഭിമുഖ കുർബാനയെ പറ്റി കൗൺസിലിൽ എന്തെങ്കിലുമൊക്കെ എഴുതണമായിരുന്നു. ഇത് രണ്ടും സംഭവിക്കാത്ത സ്ഥിതിക്ക് സത്യം എന്താണെന്ന് ഇനിയെങ്കിലും വിശ്വാസികൾ മനസ്സിലാക്കണം, സഭ മനസ്സിലാക്കണം എന്താണ് സത്യമെന്ന്. ഇവിടെ ഞങ്ങൾക്ക് വിശ്വാസികളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പറയുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഔദ്യോഗികമായി സഭയാണ് വിശ്വാസികളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. സത്യം എന്താണ്, ജനാഭിമുഖ കുർബാനയുടെ ചരിത്രം എന്താണ്, അത് വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണ രേഖകളിലോ ചർച്ചകളിലോ ഉരുത്തിരിഞ്ഞ ഒരു കാര്യമല്ല. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഇങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല, അത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ ഒരു ചലനമാണ് ജനാഭിമുഖ കുർബാന എന്ന് ഇപ്പോൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന സഭാവിരുദ്ധ ബലിയർപ്പണം സീറോ മലബാർ സഭയിലെന്ന് വിശ്വാസികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ചുമതല സഭയ്ക്കാണുള്ളത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ജനാഭിമുഖ കുർബാനയും ഭാരത പൂജയും ഒക്കെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സൃഷ്ടികളായിരുന്നുവെങ്കിൽ മാർ ജോസഫ് പാറേക്കാട്ടിലിനെ, പ്രത്യേകിച്ചും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുത്ത അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് സമയം തികയുന്നതിന് മുമ്പ് രാജിവെപ്പിച്ച് സഭയുടെ പുറത്തേക്കുള്ള വഴി വത്തിക്കാൻ കാണിച്ചത് എന്ന് അല്പമെങ്കിലും ചിന്താശക്തിയുള്ളവർക്ക് മനസ്സിലാകും. കാരണം സഭയുടെ മൂല്യങ്ങൾക്കെതിരായിട്ട്, സഭയുടെ ചിന്തകൾക്കെതിരായിട്ട് പ്രവർത്തിച്ചത് നിമിത്തമാണ് മാർ ജോസഫ് പാറേക്കാട്ടിലിനെ സമയം തികയുന്നതിന് മുമ്പ് തന്നെ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ വത്തിക്കാൻ തയ്യാറായത്. ഇതേ അവസ്ഥ സീറോ മലബാർ സഭയിലെ രണ്ടാമത് മറ്റൊരു സഭാ തലവന് കൂടി നേരിടേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഭീകരത എന്താണ്, അല്ലെങ്കിൽ വത്തിക്കാൻ എങ്ങനെയാണ് ഈ ആരാധനക്രമ വൈകല്യത്തെ കാണുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും എറണാകുളത്തെ വിശ്വാസികൾക്കുണ്ടാകണം. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് മാർ ജോർജ് ആലഞ്ചേരിക്കും സമയം തികയുന്നതിന് മുമ്പ് തന്നെ തന്റെ രാജി സമർപ്പിക്കേണ്ടി വന്നത്. കാരണം ആഗോള സീറോ മലബാർ സഭയിൽ 35 രൂപതകളിൽ 34 രൂപതകളിലും സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം ആരംഭിച്ചതിന് ശേഷവും എറണാകുളത്ത് മാത്രം അത് നടപ്പിൽ വരുത്തുവാൻ ശക്തമായ നടപടികൾ സഭാ തലവനിൽ നിന്നുണ്ടാകാത്തത് കാരണം വത്തിക്കാൻ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനോട് രാജി ആവശ്യപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത രാജി സ്വീകരിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും വത്തിക്കാൻ എത്ര ശക്തമായിട്ടാണ് സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തെ കാണുന്നത്, അതിന്റെ പാരമ്പര്യങ്ങളെ കാണുന്നത്. ഇപ്പോഴും അത് അംഗീകരിക്കുവാൻ മനസ്സില്ലാത്ത എറണാകുളത്തെ ലോഹത്തൊഴിലാളികളും അതിനെ പിന്താങ്ങുന്ന ചുരുക്കം ചില വിമത അൽമായരും കണ്ണട ചിരിട്ടാക്കുന്നത് കാണുമ്പോൾ എന്താണ് അതിന് മറുപടി പറയുക എന്നതാണ് കഷ്ടം. ഏതായാലും കോവിഡ് എന്ന മഹാമാരി കൊണ്ട് വത്തിക്കാൻ ഒരു കാര്യം മനസ്സിലായി, സീറോ മലബാർ സഭയെന്ന പൗരാണിക പാരമ്പര്യമുള്ള പൗരസ്ത്യ സഭയിൽ പല രീതിയിലാണ് ബലിയർപ്പണം നടക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യം അനുസരിച്ചല്ല സീറോ മലബാർ സഭയിലെ ബലിയർപ്പണം. അവർ അവരുടെ ആരാധനക്രമം പിന്തുടരുന്നില്ല, അവർ അവരുടെ പാരമ്പര്യം പിന്തുടരുന്നില്ല. പല രൂപതകളിൽ പല രീതിയിലാണ് ബലിയർപ്പണം എന്ന് കണ്ട് വത്തിക്കാൻ വടിയെടുത്തപ്പോഴാണ്
സീറോ മലബാർ സഭയിൽ ഈ ഏകീകൃത കുർബാന ക്രമം നടപ്പിലായത്. എന്നിട്ടും 35 ഒരു രൂപത മാത്രം വിഘടിച്ചു നിൽക്കുമ്പോൾ അതിനെതിരായിട്ട് വത്തിക്കാൻ എടുക്കുന്ന നടപടിയാണ് നമ്മൾക്ക് ഇനി കാണേണ്ടത്. ഇവിടെ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് എറണാകുളം അതിരൂപതയിലെ വിശ്വാസികൾക്ക് ഒരു തോന്നൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. തങ്ങളെ ശ്രദ്ധിക്കുവാൻ, തങ്ങളെ കേൾക്കുവാൻ ആരുമില്ല. സീറോ മലബാർ സഭയുടെ സിനഡോ, സഭാപിതാക്കന്മാരോ, കർത്താവ് പോലും ഞങ്ങളെ തുണയ്ക്കുവാനില്ല എന്ന് കണ്ട് വേദനയുടെ വക്കിലേക്ക് തെന്നി നീങ്ങുന്ന വിശ്വാസ സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നിങ്ങളോട് പറയുവാനുള്ളത് ഒരേ ഒരു ആശ്വാസ വചനം മാത്രമേ ഉള്ളൂ. ഒരിക്കലും നിരാശപ്പെടരുത്. സഭാ സിനഡോ, സഭാ നേതൃത്വമോ, മറ്റുള്ള വൈദികരോ നിങ്ങളെ ഗൗനിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം കർത്താവ് നിങ്ങളെ ഗൗനിക്കുന്നില്ല എന്നുള്ളതല്ല. നിങ്ങൾക്ക് മുകളിൽ ഒരു അദൃശ്യ ശക്തി നിങ്ങളെ നോക്കിക്കാണുന്നു, നിങ്ങളുടെ രൂപതയെ നോക്കിക്കാണുന്നു. ഒരു അദൃശ്യകരം നിങ്ങളുടെ മുകളിൽ നിങ്ങളെ നയിക്കുവാൻ ഇപ്പോഴുമുണ്ട്. അത് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. സീറോ മലബാർ സഭയിലെ പുഴുക്കുത്തുകളെ ഒന്നടങ്കം സഭയിൽ നിന്ന് പുറത്ത് ചാടിക്കുവാൻ അതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ഓർക്കുകയാണ്. വടക്കേക്കരയത്തിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ പറയുന്നു, സമവായമനുസരിച്ച് എറണാകുളം അതിരൂപതയിലെ 75% മുതൽ 80% വരെയുള്ള ദേവാലയങ്ങളിൽ പരിശുദ്ധ ബലിയർപ്പണം ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു പരിശുദ്ധ ബലിയർപ്പണം നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് എന്നുള്ളത്. ഇത് നുണയല്ലേ അച്ചോ എന്ന് നേരിട്ട് ചോദിക്കുവാൻ ആഗ്രഹിക്കുക. എറണാകുളത്തെ വിശ്വാസികൾ പറയട്ടെ, എന്താ നിങ്ങളുടെ അതിരൂപതയിൽ 75 മുതൽ 80% വരെയുള്ള ദേവാലയങ്ങളിൽ ഏകീകൃത ബലിയർപ്പണം എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്നുണ്ടോ? കുറഞ്ഞ പക്ഷം ഒരു പരിശുദ്ധ ബലിയർപ്പണമെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് വിശ്വാസികൾ പറയട്ടെ. അല്ലെങ്കിൽ PRO എന്ന നിലയിൽ വടക്കേക്കരി അച്ഛൻ അതിനുള്ള തെളിവുകൾ പുറത്തുവിടണ്ടേ അച്ചോ? അതല്ലേ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ? ഇത് ആരെ ബോധിപ്പിക്കുവാനാണ്? ബോധ്യപ്പെടേണ്ടത് എറണാകുളത്തെ വിശ്വാസികൾക്കാണ്. അവര് പോലും ഇത് അംഗീകരിക്കുന്നില്ല. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് കേട്ടു നോക്കാം. വിശ്വാസികൾ പറയുന്ന കാര്യം, അവരുടെ വേദന എന്താണെന്ന്. അവിടെയും ഇവിടെയും പരിശുദ്ധ ബലിയർപ്പണം നടന്നിരുന്ന പല ദേവാലയങ്ങളിലും ഇപ്പോൾ അതുപോലും നടത്താതെ, എന്ന് വെച്ചാൽ തോന്നിയ സമയത്ത്, തോന്നിയ നേരത്ത്, തോന്നിയ സ്ഥലത്ത് നടത്തിയിരുന്ന ചില സ്ഥലങ്ങളിലെങ്കിലും നടത്തിയിരുന്ന പരിശുദ്ധ ബലിയർപ്പണങ്ങൾ പോലും ഒന്നൊന്നായി നിന്നു പോകുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് അഗസ്റ്റിൻ മണ്ഡപത്തിൽ, ഞാൻ നെടുങ്ങാട് സെന്റ് അഗസ്റ്റിൻ ഇടവക അംഗമാണ്. ഞാൻ വളരെ ദുഃഖത്തോടുകൂടിയാണ് ഒരു കാര്യം ഈ ഗ്രൂപ്പിലേക്ക് അറിയിക്കുന്നത്. ഞങ്ങൾ ഇടവക പള്ളിയിൽ സിനഡ കുർബാന 3-ാമത്തെ കുർബാനയായി ചൊല്ലിയിരുന്നതാണ്. എന്നാൽ ഇന്ന് വിചാരിച്ച് വിളിച്ചു പറഞ്ഞു ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ സിനഡ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഇതിനു വേണ്ട നടപടി സ്വീകരിക്കാൻ അടിയന്തരമായി ഇടപെടണം. ഇടപെട്ട് നമ്മുടെ നടപടിക്രമങ്ങളെല്ലാം അടിയന്തരമായി ചെയ്യാനുള്ള എന്തെങ്കിലും തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നമ്മളുമായി സഹകരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വയം സീറോ മലബാർ സഭയുടെ തലവന്റെ സ്ഥാനത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ചില മെത്രാന്മാർ കളിച്ച വളരെ നീചവും നികൃഷ്ടവുമായ കളികളിലൂടെയാണ് മുൻ സഭാ തലവന്റെ സ്ഥാനം നഷ്ടപ്പെട്ടത് എന്ന് ഇന്ന് സീറോ മലബാർ സഭയിലെ എല്ലാ വിശ്വാസികളും അറിയുന്നു. അതേ മെത്രാന്മാർ വീണ്ടും സഭാ തലവന്റെ സ്ഥാനത്തേക്ക് വരുവാൻ സ്വപ്നം കണ്ടിരുന്നപ്പോഴാണ് അവരുടെയൊക്കെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയായി മാർ ജോസഫ് സാമ്പ്രിക്കൽ പിതാവിന് അദ്ദേഹത്തിന്റെ സ്ഥാന ലബ്ധി ലഭിക്കുന്നത്. പുതിയ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ വത്തിക്കാൻ നോമിനേറ്റ് ചെയ്തത്. ലത്തീൻ സഭയും പൗരസ്ത്യ സഭകളും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റി, ലത്തീൻ സഭയുടെയും പൗരസ്ത്യ സഭകളുടെയും ആരാധന ക്രമത്തെ പറ്റിയുള്ള കൃത്യമായ പഠനങ്ങൾ നടത്തി അതിനെപ്പറ്റി വത്തിക്കാനെ ഉപദേശിക്കുവാൻ, അതിനെപ്പറ്റി മാർപ്പാപ്പയെ ഉപദേശിക്കുവാനുള്ള പ്രത്യേക സമിതിയിലേക്ക് മാർ ജോസഫ് സാമ്പ്രിക്കൽ പിതാവിനെ നോമിനേറ്റ് ചെയ്യുക വഴി വത്തിക്കാൻ കൊടുത്ത സന്ദേശം വളരെ വലുതാണ്. കാരണം ഈ പറയുന്ന മെത്രാന്മാരിൽ വളരെ നമ്പർ ഒന്നുമില്ലാത്ത, ശാന്തനായി കഴിയുന്ന, വളരെ പാഠവുമൊന്നുമില്ല എന്ന് മറ്റുള്ള മെത്രാന്മാർ പറയുന്ന മാർ ജോസഫ് സാമ്പ്രിക്കൽ പിതാവിനെ മാത്രം വത്തിക്കാൻ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. നിങ്ങൾക്ക് കാണാം
പാരമ്പര്യവാദിയായ, പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന, സീറോ മലബാർ സഭയുടെ ചരിത്രത്തെ സ്നേഹിക്കുന്ന, സഭയുടെ പൗരാണികതയെ സ്നേഹിക്കുന്ന, പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ അന്തസത്തയെ സ്നേഹിക്കുന്ന സഭാ പിതാക്കന്മാർക്ക് മാത്രമേ വത്തിക്കാനിൽ സ്ഥാനമുള്ളൂ എന്ന് വത്തിക്കാൻ ഇവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കണ്ടെങ്കിലും സഭാവിരുദ്ധരായിട്ടുള്ള മെത്രാന്മാർ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ എന്ന് വത്തിക്കാൻ ചിന്തിച്ചു കാണും. ഇവിടെ ഈ ഒരു സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് കർദിനാൾ മാർ ഓസ്വാൾ ഗ്രേഷ്യസ് പിതാവാണ്. ഈ രണ്ട് പേര് മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ളൂ. അതിലുപരി ഈ ഒരു സമിതിയിൽ വളരെ കുറച്ചംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ 23 പൗലസ്ത്യ സഭകളിൽ നിന്നും ഇതിലേക്ക് അംഗങ്ങൾ ഇല്ല എന്ന് കാണുമ്പോഴാണ് മാർ ജോസഫ് സാമ്പ്രിക്കൽ പിതാവിന് കിട്ടിയ സ്ഥാനലബ്ധി എത്ര വലുതാണ് എന്ന് നമ്മൾ കാണേണ്ടത്. ഇതിന്റെയൊക്കെ അർത്ഥം വത്തിക്കാൻ സീറോ മലബാർ സഭയെ വളരെ അടുത്തു നിന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നടപടികൾ സുനിശ്ചിതമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല, ആവലാതിപ്പെടേണ്ട കാര്യമില്ല. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ തന്നെ സഭയുടെ നാശത്തിന് കാരണമായ, സഭയ്ക്ക് നാണം കേട് വരുത്തിവെച്ച, പരിശുദ്ധ ബലിയർപ്പണത്തെ പോലും അപമാനിച്ച സഭാവിരുദ്ധർക്കെതിരെ കർശന നടപടി വത്തിക്കാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വിശ്വാസികൾ അല്പം കൂടി ക്ഷമിക്കേണ്ടി വരും. എറണാകുളം വിമതർക്കെതിരെയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ വിശദാംശങ്ങൾ മുഴുവനും ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തു വിടുവാൻ സാധിക്കുകയില്ല. ഏതായാലും നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് വിശ്വാസികൾക്ക്. അത് വത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതും ആശ്വാസമാണ്. ആസന്ന ഭാവിയിൽ തന്നെ എറണാകുളത്തുള്ള വിമതർക്കെതിരെ വത്തിക്കാൻ നടപടിയെടുക്കുകയും സീറോ മലബാർ സഭയുടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളെ എഴുതിയറിയിക്കുക. നിങ്ങളുടെ സഹകരണമാണ്, നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളുടെ ശക്തി. ഇത്തരം മറ്റൊരു പ്രോഗ്രാമുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ നന്ദി, നമസ്കാരം.